1992 April 4 അന്നാണ് ഹരിപ്പാട് ആറാട്ടുപുഴ സ്വദേശി നജീബും ഹക്കീമും റിയാദിലെ ആ വലിയ വിമാനത്താവളത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി വിമാനമിറങ്ങുന്നത്. വിമാനത്താവളത്തിൽ തൻ്റെ അർബാബിനെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞ നജീബും ഹക്കീമും ഒരു അറബിയെ കണ്ടുമുട്ടുന്നു. ആ അറബി അവരെ മസ്ര എന്നറിയപ്പെടുന്ന ആടുവളർത്തൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. എത്തിപ്പെട്ടത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ നജീബിന് കുറച്ചധികം സമയം വേണ്ടി വന്നിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ദിവസങ്ങൾ. ഓരോ ആടിലും മനുഷ്യമുഖമാണ് നജീബ് കണ്ടെത്തിയത്. നജീബും മറ്റൊരാടായി മാറുകയായിരുന്നു. കുഴഞ്ഞു മറിഞ്ഞ് മണലാരണ്യത്തിലൂടെ ഓടിയും നീന്തിയും കിതച്ചും അവൻ പ്രതീക്ഷയുടെ ആ ഹൈവേ കണ്ടെത്തി. ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി ഇപ്പോഴും ഫീലിംഗ് മാറിയിട്ടില്ല സത്യത്തിൽ. എന്നിട്ട് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ അന്ന് അവിടെ ചെന്ന് കയറുന്നത് ഈ അവിടുത്തെ ഭീകരങ്ങളെല്ലാവരെയും കാണുന്നതും ആടും എല്ലാം കണ്ടത് പിന്നെ മരിച്ച് ജീവിച്ച് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നതാണ്. 2000 നജീബ് തൻ്റെ ദുരിത ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. 2 വർഷം നാട്ടിൽ, വീണ്ടും പ്രവാസിയായി ബഹ്റൈനിലേക്ക്. അവിടെ വെച്ചാണ് നജീബിനെ ബെന്യാമിൻ കാണുന്നത്. നജീബിൻ്റെ ദുരിത ജീവിതം ബെന്യാമിൻ മനസ്സിലേക്ക് പകർത്തി. അത് പിന്നെ നോവലായി. ആട് ജീവിതം അങ്ങനെയാണ് പിറവിയെടുക്കുന്നത്. നജീബിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സുഹൃത്ത് ഹുസൈൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ്. നജീബിനൊരു ജോലിയുടെ കാര്യം ആവശ്യപ്പെട്ട് ഹുസൈൻ എന്നോട് പറയുകയും ഞാൻ നജീബിനോട് നജീബ് മുമ്പ് ചെയ്തിരുന്ന ജോലി എന്താണെന്ന് തിരക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അദ്ദേഹം സൗദി അറേബ്യയിൽ ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി. അപ്പം ഹുസൈൻ നജീബ് ഡീറ്റെയിലായിട്ട് അവിടെ കഴിഞ്ഞിരുന്ന ഒരു കാലം എന്നോട് പറയുകയുണ്ട്. ആ ഒരു 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 തീക്ഷ്ണമായ അനുഭവം ഞാൻ ബെന്യാമിനോട് പകരുകയും ബെന്യാമിന് ഒരു 2 വർഷത്തോളം എടുത്താണ് അത് ആ നോവല് ആക്കി തീർത്തത്. ആടുജീവിതത്തിൻ്റെ ഓരോ പേജിലും ഒരു നെടുവീർപ്പുണ്ടായിരുന്നു. വായിക്കുന്നവരെല്ലാവരും തങ്ങളുടെ നജീബിനെ മനസ്സിൽ കണ്ടു. അങ്ങനെ സംവിധായകൻ ബ്ലസിയും തൻ്റെ നജീബിനെ കണ്ടു. ജീവിതം നോവലായി, നോവൽ പിന്നീട് സിനിമയായി. നജീബിനപ്പോൾ പൃഥ്വിരാജിൻ്റെ മുഖമായിരുന്നു. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളും വൻകിട നിർമ്മാണ കമ്പനികളും ബ്ലസി എന്ന സംവിധായകനെ വെച്ച് സിനിമയെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കാലത്താണ് അയാൾ തൻ്റെ സ്വപ്ന സിനിമയ്ക്ക് പിന്നാലെ പോയത്. മനസ്സിൽ ഒരൊറ്റ സിനിമ, അതിനുവേണ്ടി കൃത്യമായ പ്ലാനിംഗ്. 8 മാസത്തെ ചിത്രീകരണം പോലും അയാൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തു. നജീബും മെലിയുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എൻ്റെ മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും. 10 വർഷമാണ് ഒരു സിനിമയ്ക്ക് പിന്നാലെ ഒരു സംവിധായകനും അതിൽ നായകനും ക്രൂവും അലഞ്ഞത്. 2009 ആടുജീവിതം പ്രൊജക്റ്റുമായി ബ്ലസി മുന്നോട്ടിറങ്ങുന്നത്. 2016 തിരക്കഥ പൂർത്തിയാക്കി. 2017 എ റഹ്മാൻ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം സിനിമയുടെ ഭാഗമായി. 2018 March 1 കേരളത്തിൽ തുടങ്ങിയ സിനിമയുടെ ചിത്രീകരണം പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് 2022 ജൂലൈയിൽ പാക്കപ്പായി. മരുഭൂമിയിൽ നജീബ് തണ്ടിയ ദുരിത ജീവിതം പോലെ കാഠിന്യം നിറഞ്ഞതായിരുന്നു ബ്ലസിയുടെയും സംഘത്തിൻ്റെയും സിനിമാ യാത്രയും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി ചിത്രീകരണത്തെ വരിഞ്ഞുമുറുക്കി. കോവിഡ് കാലം ചിത്രീകരണത്തെ തകിടം മറിച്ചു. ആടുജീവിതം ടീം മരുഭൂമിയിൽ അകപ്പെട്ടതും അപരിചിത ദേശത്ത് നാളുകളോളം ക്വാറന്റീനിൽ കഴിയേണ്ടി വന്നതടക്കം ദുരിത പർവ്വങ്ങൾ. കേരളത്തിലെ ചിത്രീകരണം പൂർത്തിയാക്കി 2018 തന്നെ ബ്ലസിയും സംഘവും ജോർദാനിലേക്ക് വിമാനം കയറിയിരുന്നു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ 2 മാസത്തിലേറെ സിനിമാ സംഘം അവിടെ കുടുങ്ങി. 2022 March 16 സഹാറ, അൾജീരിയ തുടങ്ങിയവിടങ്ങളിൽ അടുത്ത ഘട്ടം ചിത്രീകരണം ആരംഭിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ 100-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇനിയും ഒരുപാട് വേഷങ്ങൾ അയാൾ കെട്ടിയാടുമായിരിക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടാവില്ല. ശരീരഭാരം കുറച്ചും ആടുകൾക്കിടയിൽ ജീവിച്ചും അയാൾ തൻ്റെ നജീബിനെ ഉള്ളിലേക്ക് ആവാഹിച്ചു. ആട് ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. തിരിച്ച് നാട്ടിലെങ്ങനെങ്കിലും എത്തും, ഞാൻ രക്ഷപ്പെടും എന്നുള്ള ചിന്ത പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ അലട്ടുമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ജീവിച്ചിട്ട്. നോവലിലെ ബെന്യാമിൻ പറയുന്ന നജീബിൻ്റെ ആടുകളുമായുള്ള വിടവാങ്ങൾ ശ്രദ്ധേയമാണ്.
ആടുകൾ അത്രമേൽ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുന്ന രംഗമായിരുന്നു അത്. അവൻ മസറ വിട്ടിറങ്ങുന്നുവെന്ന തിരിച്ചറിവിൽ ആടുകൾ അസ്വസ്ഥരാകുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിടിതരാതെ കുതിറിയുള്ള ആട്ടിൻ കുഞ്ഞുങ്ങൾ നെഞ്ചോട് ഒട്ടിച്ചേർന്നു. ഒട്ടകങ്ങൾ കരുണാർദ്ധമായി നജീബിനെ തന്നെ നോക്കി നിന്നു. അവയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ചിതറി വീണു. ആ മണൽത്തിട്ടയിൽ നജീബിൻ്റെ ജീവനെ പിടിച്ചു നിർത്തിയത് അവരായിരുന്നുവെന്ന് നജീബിന് അറിയാമായിരുന്നു. ആടിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറുന്നതിന് ട്രാൻസ്ഫോർമേഷൻ കൂടിയായിരുന്നു അവിടെ നടന്നത്. ഇന്ന് 1992 ഏപ്രിൽ 4 റിയാദിലെ ആ വലിയ വിമാനത്താവളത്തിൽ പ്രതീക്ഷയുടെ വിമാനമിറങ്ങി നജീബും ഹക്കീമും തങ്ങളുടെ അർബാബിനെ തിരയുകയാണ്.